അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങിയേക്കാം അല്ലാ. വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നല്ലൊരു കടലക്കരയൊക്കെ ഇരുന്ന് ഞാൻ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പല രീതിക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓരോരോ രീതി നമ്മൾ പരിചയപ്പെടുത്തുക എന്നല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് തന്നെ ഇന്നത്തെ കടലക്കറി നമുക്ക് തുടങ്ങിയേക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ചെയ്തേക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറന്നുപോലെ കേട്ടോ. അപ്പോൾ സമയക്കലാ തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ ഈ ഇന്നലെ തന്നെ ഒരു 200 ഗ്രാം കടല വെള്ളത്തിയിട്ട് കുതിർന്നതിന് ശേഷം വേണം നമുക്ക് ചെയ്യാനായിട്ട്. നല്ല കഴുകി വെച്ച് കാര്യം അത്ര സമയം എടുക്കും. ഇതൊന്ന് കുതിർന്നാലെ വേവിച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് കടലക്കറിക്ക് ആവശ്യമുള്ള ഒരു 4 സവാള, ഒരു മീഡിയം ഇത് കണ്ടിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള നമ്മളൊന്ന് അരിഞ്ഞെടുക്കുക. ഇതേപോലെ ചെറുതായിട്ട് അങ്ങോട്ട് അരിയുക. ഇങ്ങനെ അരിയുന്നത് കാണുമ്പോൾ ഇല്ലേ, എനിക്കറിയത്തില്ല ഇങ്ങനെ ഒന്നും അരിയ. നല്ല രസമല്ലേ. രാവിലെ രാവിലെ പറഞ്ഞില്ലേ നമ്മൾ ചായക്കട എന്ന് പറഞ്ഞാലേ ഓട്ടോയിലൊക്കെ നിൽക്കുന്ന പറഞ്ഞാൽ ഭയങ്കര തൃതിയാണ്. കാര്യം സമയത്ത് സാധനം ഉണ്ടാകണം ഇല്ലേ. ആൾക്കാർ വന്ന് കഴിക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയാവണം കറിയൊക്കെ. അപ്പോൾ രാവിലെ അത്രയേറെ തിരക്ക് പിടിച്ച പണിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കരിയുന്നതൊക്കെ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്ന കടല നമ്മൾ ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. നമ്മളൊരു ചെറിയ സവാളയായിരുന്നു, ഒരു 4 എണ്ണം. ഞാനത് വഴിച്ചിട്ടൊന്നുമില്ല. ഈ കടലക്കകത്തോട്ട് എൻ്റെ സവാളയും കൂടി ഇടുകയാണ്. ഇതേപോലെ 2 തക്കാളിയും കൂടെ നമ്മൾ ആയിരിക്കും കൂടി ചേർക്കാം. അതുകൂടെ നമ്മൾ ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഒരു 4 പച്ചമുളകൊന്നും നമ്മൾ ഇതുപോലെ വട്ടം കണ്ടിട്ട് അങ്ങോട്ട് ഇടുക. ഇതുപോലെ ഒരു 5-6 വെളുത്തുള്ളി അതുകൂടെ അങ്ങോട്ട് ഇടുക. ഇതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മളതുകൂടെ ചേർത്ത് നല്ലപോലെ നിലക്ക് കൊടുക്കുക. നമ്മൾ ഈ സവാളയൊന്നും വഴറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കുക്കറിൻ്റെ അകത്തിട്ട് അങ്ങ് അടിച്ച് വേവിച്ചെടുക്കുക എന്നുള്ളേ ഉള്ളൂ. വരട്ടി സമയം കളയുന്നില്ല. ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. കാര്യം വേവിക്കണ്ടേ. നമ്മൾ ഇതേപോലെ ഇതിന് മേലെ നിൽക്കണം വെള്ളം. ഇനി നമുക്ക് കുക്കർ അങ്ങോട്ട് അടച്ചു വെക്കാം. നല്ല സേഫായിട്ട് അടച്ചു വെക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു ഒരു 4-5 അടി പീസിലടിക്കണം അല്ലേ. കാര്യം ഓരോ കുക്കറിൻ്റെ ഓരോ രീതി പോലിരിക്കും. ഈ കുക്കറിനകത്തൊക്കെ ആകുമ്പോൾ 4-5 മിനിറ്റ്സിലെങ്കിലും അടിക്കണം. അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടൊന്ന് കത്തിക്കട്ടെ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് കുക്കർ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വെക്കാം. ഒരു 5 പീസിൽ കഴിച്ചിട്ട് വേണം നമുക്ക് വേണം എടുക്കാൻ. ഇത് അവിടെ കിടന്ന് പീസിലടിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തോ ഇനി ചെയ്യാനുള്ളത് തേങ്ങ വറക്കാം. ആ അപ്പോൾ ഇതിങ്ങനെ എടുക്ക്. ആ പാനൊക്കെ ഇട്ട് വെക്ക്. ആദ്യമേ ഈ പാനൊന്ന് ചൂടാവട്ടെ. അപ്പോൾ പാനൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് തേങ്ങ 1 തേങ്ങയുടെ പകുതി. ആ ഓക്കെ അങ്ങോട്ട് ഇളക്ക്. അപ്പോൾ തേങ്ങ ഒന്ന് വറക്കട്ടെ. അപ്പോൾ നമ്മൾ 3-4 ചെറിയ ഉള്ളി അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് 2 ഐറ്റം മുറിച്ചങ്ങ് ഇട്ടാണ് പെട്ടെന്ന് ആയിക്കൂളില്ല. അപ്പോൾ ഉള്ളി ഇട്ട് ഇതുപോലെ നമുക്ക് ആ ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം തേങ്ങ ഒക്കെ ചൂടാവില്ല. ആ ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ആ മതി മതി. നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ വേണം, അന്നേരം അത് തേങ്ങ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഇതുവരെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇടമൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടില്ല കൂട്ടത്തിരുകയാണ്. നല്ല രുചി കിട്ടും അണ്ടിപ്പരിപ്പൊക്കെ ഇടുമ്പോൾ. രുചിയും കൊഴുപ്പും കിട്ടും അല്ലേ. കറിക്ക് കൊഴുപ്പും കിട്ടും. നമ്മൾ 1 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട്. ആ അപ്പോൾ ഇന്ന് 4 പീസിലടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അങ്ങ് നിർത്താം. ആ ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം തുറക്കാൻ. കണ്ട ഇപ്പോൾ തേങ്ങ അല്പത്തിരിക്കുക. അത് കഴിഞ്ഞിട്ടും അല്ലേ. ആ അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി തണുത്ത ഷർട്ട് തുറക്കണം. ഇനി നമുക്ക് തേങ്ങ ഇത് വറുത്തരച്ചാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കണം.
ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മൾ കടലക്കകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുകയാണ്. നേരത്തെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ കടലക്കകത്ത് ചേർത്തിട്ടുണ്ട്, അങ്ങനെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാവുള്ളൂ. എന്നിട്ടിത് ഒന്നുകൊണ്ടൊന്ന് മൂക്കട്ടെ, അതായത് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. ഒരല്പം കറിവേപ്പിലൂടെ ഇടാം, കറി നല്ലതല്ലേ അരച്ചെടുക്കുമ്പോഴത്തേക്കും കറിവേപ്പിലയുടെ അല്ലേ രുചി കിട്ടും. രുചി കിട്ടും. ആ ഇപ്പം നമ്മളൊക്കെ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ പൊടികളൊക്കെ ചേർത്തിൻ്റെ പച്ചച്ചുവയുണ്ട്, അതൊന്ന് മാറണം. നമ്മൾ ചേർത്ത പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഏ നമുക്കറിയാമല്ലേ ആ മൂത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ഒരു മണം. ഇനി ഗ്യാസ് അങ്ങ് നിർത്താം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. ആ ഇതിൻ്റെ അകത്തോട്ട് ഇടാം, നമ്മളെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ചൂട് സാധനം. ആ അപ്പം ഈ തേങ്ങ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ അരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നല്ലപോലെ മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരയ്ക്കണം. കേട്ടോ അരച്ചോണ്ട് വേട്ടെ. ആ ഓക്കെ ഓക്കെ. അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്, കാണിച്ച് ഇതാണ്. ഇതേപോലെ നല്ല തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. ആ അത് വിട്ടുമൊക്കെ നമ്മളൊരു അടുപ്പ് വെച്ചിട്ട് ഈ കടായിക്കകത്താണ് നമ്മൾ റെഡിയാക്കുന്നത്. കടായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മളൊരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആ എണ്ണ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു അര ടീസ്പൂൺ കടുക്. ആ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇതേപോലെ ഒരു അല്പ തേങ്ങാ കൊത്ത്. കൂടത്ത് രണ്ടു മൂന്ന് രണ്ടു മൂന്ന് പത്രമുളക് കൊണ്ട് ഇടുകയാണ്. ആ ഈ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ ഈ ബീഫ് കറിക്കകത്തായാലും അല്ലേ ഇതുപോലെ കടലക്കറിക്കകത്ത് ഇടുമ്പോൾ കൃത്യ രുചി തന്നെയാണ്. ഇതില്ലെങ്കിൽ കറി തന്നെ അല്ലേ. ഇതൊക്കെ ചെയ്യേണ്ട രീതിക്ക് ചെയ്തെങ്കിൽ അത് കറിയാകത്തു. ഈ തേങ്ങാക്കൾ ഇവിടെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. അഞ്ചാറ് ഉള്ളി ഉള്ളിയും തേങ്ങയൊക്കെ നല്ല മൂത്ത് വരുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ഓരോ ടീസ്പൂൺ വെച്ചുണ്ട്. ആ രണ്ടും കൂടെ കൂട്ടി ആ കൂടത്തി കുറച്ച് കറിവേപ്പില ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരപ്പൂട ചേർക്കണം. ഇത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂട നമുക്ക് തേങ്ങായും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത് അടിപൊളി ഗ്രേവിയാണ്. ഈ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ആ കുറച്ച് വെച്ചതിന് ശേഷം അരപ്പൊക്കെ ചേർക്കാവുള്ളൂ. ഇനി ഒരല്പം വെള്ളം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. ഈ വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അരപ്പൊക്കെ നല്ല വെള്ളം ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് വറുത്തരച്ച കടലക്കറിയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ട്. ആ അതുകൊണ്ട് വ്യത്യസ്തമായ രീതി നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇത് നമ്മുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, ഇത് തുറക്കണം. ഇതാണ് എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഏ അപ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെ ഇതിൻ്റെ അത്തിട്ട് ഒഴിക്കുകയാണ്. നമ്മൾ കടലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ കടലയൊക്കെ ചേർത്തതിന് ശേഷം നമ്മളൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, കറി എരിവ് കുറവായിരിക്കും, ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി, അതായത് ഏലക്ക ഗ്രാമ്പു കറുവാക്കം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഒരര ടീസ്പൂൺ മസാലപ്പൊടി. ഇനി നമ്മൾ ഒരര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കുകയാണ്. കാര്യം ഉപ്പ് കുറവാണ്, നേരത്തെ ഒരു അര ടീസ്പൂണാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ, ഇപ്പോൾ ഒരു ടീസ്പൂൺ മൊത്തം ഇട്ടിട്ടുണ്ട്. ആ ഇനി അങ്ങോട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി കറിയല്ലേ, നല്ല അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലക്കറി നമ്മൾ പറഞ്ഞല്ലോ ഓരോ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കാണിച്ചതും ഇപ്പോൾ ഈ കാണിച്ചതും ഒക്കെ വ്യത്യസ്തമായ രീതി തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ നല്ലപോലെ വറുത്ത് ചേർത്ത് അങ്ങനെ ഒരു രീതിയുണ്ട്.
നമ്മളെല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം, ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അല്ല ആയിക്കോട്ടെ, തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കടലക്കറി ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിലും തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഈ കറി ഉച്ചക്ക് രാവിലെയും കഴിക്കാം, ഉച്ചക്ക് ബാക്കിയുള്ള ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാം, വൈകിട്ടത്തെ കറിക്കും ആകും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം കേട്ടോ, രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമാകും, ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ കറിയായി, വൈകിട്ടത്തേക്കും കഴിക്കാം. ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചോറിൻ്റെ കൂടെ കടലക്കറി കൂട്ടത്തിൻ്റെ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഞാൻ കടലക്കറി കൂട്ടി കഴിക്കും, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും അങ്ങനെ കഴിക്കാം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കറി എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് നോക്കാം. നമ്മളെ ഇച്ചിരി എടുത്ത് നോക്ക്. അപ്പം ഞാൻ നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കരനായിട്ടുണ്ട്. ഊതുന്നേ, ഭയങ്കര ചൂടാണ്. നോക്കട്ടെ, നല്ല സൂപ്പർ കറി അല്ലേ, നല്ല കറിയാണ്, അടിപൊളി കറിയാണ്. അപ്പോൾ രാവിലെ വെച്ചോണ്ട് പറഞ്ഞല്ലേ കേട്ടോ, നല്ല അടിപൊളി കറിയാണ്. രാവിലത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ആവും, ഉച്ചക്കത്തെ ചോറിനും, ഉച്ചക്കത്തെ ചോറുമായി ഏത് ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാം. ഇതുപോലെ വറുത്തരച്ചൊന്ന് ഒരു ദിവസം എങ്കിലും ചെയ്ത് നോക്കണം. നല്ല രുചിക്ക് തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് അങ്ങ് നിർത്താം. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ, അത് ഓപ്ഷനാണ്, താല്പര്യമുള്ളവർക്ക് ചേർത്താൽ കേട്ടോ. പക്ഷേ ഇത്തിരി പച്ചവെളിച്ചെണ്ണയോടെ ഇതിൻ്റെ മേളി ഒഴിക്കുന്ന നല്ല ടേസ്റ്റ് കിട്ടും. ആ നല്ല അടിപൊളി കറിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ കടലക്കറിയൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വറുത്തരച്ച രീതിയിലൊന്ന് കടലക്കറി വെച്ച് നോക്കണം. നമ്മൾ വെച്ച രീതിയിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. കാര്യം എന്നാ വെച്ചാൽ ഒറ്റ കറി കൊണ്ട് നമുക്ക് പല ഐറ്റം ആഹാരത്തിന് വിളമ്പാം. ആ കാര്യത്തിൽ നമ്മൾ ഉറപ്പ് വരിക. കാര്യം നേരത്തെ പറഞ്ഞതല്ല, ചോറിൻ്റെ കൂടെ ഞാൻ എനിക്കിഷ്ടമാണ് ഈ ചോറിൻ്റെ കൂടെ ഇങ്ങനത്തെ കടലക്കറി വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇതുപോലെ തന്നെ കറി വെച്ചിട്ട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കി. നല്ല അടിപൊളിയായിരിക്കും. പിന്നെ പലഹാരത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. രാവിലെ വയ്ക്കുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കും കൂടെ കഴിക്കാം, കഴിക്കാം. ആ രീതിയിലൊന്ന് കറി വെച്ച് നോക്കുക. പിന്നെ അറിയാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ, അവർക്കും കൂടെ വേണ്ടി അവർക്കൊക്കെ ചെയ്തു നോക്കാനായിട്ട് കൂടിയാണ് ഞാൻ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല റൈറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. അതിന് മുമ്പേ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം കേട്ടോ. ബൈ.